ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈഡ് ആംഗിൾ റിവ്യൂസ്. ടി വിയിൽ നമ്മളെപ്പോഴും കാണാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്, ഗ്രീൻ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്. എന്താണ് ഈ അലേർട്ടിൻ്റെയൊക്കെ കറക്റ്റ് മീനിങ്? എന്താണ് ഇത് ഇത് നമ്മളിൽ നിന്ന് അറിയിക്കുന്നത്? ഇങ്ങനെ പല സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, കുറേ പേർക്കൊന്നും അറിയാൻ പാടുണ്ടാവില്ല. അപ്പം അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, പെട്ടെന്ന് മറ്റോട് പോയേക്കാം. ഗ്രീൻ അലേർട്ട്, യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, ഈ നാല് അലേർട്ടാണ് മെയിനായിട്ട് നമ്മുടെ വെതർ ഫോർകാസ്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഇപ്പം മഴ, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ മഴയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് നിൽക്കണം. അപ്പം മഴ, അതേപോലെ വേറെ സ്ഥലത്തൊക്കെയാണെങ്കിൽ കാറ്റൊക്കെ ആയിരിക്കും. അപ്പം ഹരിക്കെയിൻ, ടൊർണാഡോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വിദേശങ്ങളിലൊക്കെയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം എല്ലായിടത്തും ഈ അലേർട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അലേർട്ടിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഗ്രീൻ അലേർട്ട്, ഗ്രീൻ അലേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നുള്ളൂ, നോ പ്രോബ്ലം, എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് യെല്ലോ അലേർട്ടാണ്. യെല്ലോ അലേർട്ടിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ വരാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷേ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. അതാണ് യെല്ലോ അലേർട്ടിൻ്റെ ആ ഒരു 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 സന്ദേശം തരുന്നത്. അടുത്താണ് ഓറഞ്ച് അലേർട്ട്. ഈ ഓറഞ്ച് അലേർട്ട് തൊട്ടാണ് നമ്മൾ എന്താ പറയുക, കുറച്ച് കാര്യമായിട്ട് ഗൗരവമായിട്ട് കാര്യങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓറഞ്ച് അലേർട്ടിൽ, ഓറഞ്ച് അലേർട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേഞ്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഡേഞ്ചർ ഉണ്ട്, പ്രശ്നമുണ്ട്, പക്ഷേ നമ്മൾ അതിനെതിരായിട്ട് മുൻകരുതികൾ എടുത്ത് തുടങ്ങുക, അതാണ് ഓറഞ്ച് അലേർട്ടിൻ്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ എന്തും റെഡി ആയിട്ടിരിക്കണം, ഡേഞ്ചർ ഉണ്ട്, അതാണ് ഓറഞ്ച് അലേർട്ട്. ഓക്കെ, അടുത്താണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം റെഡ് അലേർട്ട്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഡേഞ്ചർ എത്തിക്കഴിഞ്ഞു, വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും, അതാണ് റെഡ് അലേർട്ട് നമ്മളിലേക്ക് തരുന്ന ഒരു സന്ദേശം. വേസ്റ്റ് സ്റ്റേജാണ്, ഏത് വെതർ ഫോർകാസ്റ്റിൻ്റെ വേസ്റ്റ് സ്റ്റേജാണ് റെഡ് അലേർട്ട്. അപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ എന്തായാലും നാശനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, അതിനുള്ള മുൻകരുതലുകൾ എടുത്തു വയ്ക്കുക, അതാണ് റെഡ് അലേർട്ട്. അപ്പോൾ ഈ ഒരു നാല് അലേർട്ട് നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. എത്തിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുത്തേക്കാം, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.